Hi friends, welcome to my channel. Now we are homemade ice cream. If you are watching this video, channel, subscribe to the bell button. If you are watching this video, please like and share. This is the first time we are making ice cream. Vanilla ice cream. I am going to make this. I am going to make this video. ഇനി നമുക്ക് വേണ്ട ഐറ്റംസ് 1 ലിറ്റർ പാല് 4 മുട്ട 1/2 കപ്പ് പഞ്ചസാര 2 സ്പൂൺ എസൻസ് വാനില എസൻസ് 3 സ്പൂൺ മൈദ ഇത് നമുക്ക് ഒത്തിരി താമസമൊന്നുമില്ല ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് Maida on it to run. Moonspoon, maida, teaspoon, maida, and another. So one of them blended. Only children in the Marathon, and I bet and died on a blended another. The Moka bowl like another rich again. The Moka other day, Ari Kiogana, Moki, Mava, and the Thicky Pilek, which is in Pinoka, Raki Kurzan, some Badilla, other Nana, the Lamas in City of another. The Padre Lachon Naganana, Padre Lachiman, the Yor Chana. നമുക്ക് അതിനകത്തേക്ക് അടിച്ചിട്ടാണ് മുട്ട ഒഴിച്ചു കൊടുക്കാം ഈ മുട്ട ഒഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ തീ വെച്ചാൽ മതി ഒത്തിരി തീ വേണ്ട ഇനി ഇത് നമ്മൾ നിർത്താതെ തീരുന്നതോടെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലേ കട്ട പിടിക്കും അടിയിൽ നമുക്ക് ഇതിനെ ഒന്നിനും തവി കൊണ്ടോ അല്ലെങ്കിൽ വിസ്ക് കൊണ്ടോ എങ്ങനെയാണെങ്കിലും ഇളക്കാൻ കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ ഒഴിച്ചു വന്നപ്പോഴത്തേക്കും പാത്രം നിറഞ്ഞു വന്നു തിളക്കുമ്പോഴത്തേക്കും ഈ പൊങ്ങി വരുവാണ് അതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തതാണ് അപ്പോൾ അത്യാവശ്യം ഒരു 1 ലിറ്റർ 1.5 ലിറ്റർ കൊള്ളുന്ന പാത്രമാണ് എടുക്കാൻ നമ്മൾ ഇളക്കിക്കൊണ്ട് നല്ല ചെറുതായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് പൊങ്ങി പോകരുത് അതുകൊണ്ടാണ് അതനുസരിച്ചുള്ള പാത്രം എടുക്കണം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു ഈ തിക്നെസ് ആയി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ചൂട് മാറുന്നത് അടുക്കി പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇളക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് തണക്കാൻ വെക്കണം അത്യാവശ്യം തണുപ്പ് ചൂട് മാറിക്കഴിയുമ്പോൾ ഫ്രിഡ്ജിലൊന്നും തണക്കാൻ വെക്കേണ്ട അടുപ്പിൽ നിറക്കി വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് എന്തെത്തേക്ക് ആ വാനില എസൻസ് 2 സ്പൂൺ എടുത്ത് വെച്ചേക്കണം ഒഴിച്ച് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമുക്ക് അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് 2 മണിക്കൂർ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ നമുക്ക് ഫ്രീസറിലോട്ടൊന്ന് വെച്ചു കൊടുക്കണം ഇനി 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഒന്ന് എടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് നിർബന്ധമല്ല എന്നാലും ചെയ്യുന്നതായിരിക്കും ഇച്ചിരി നല്ലത് അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ വെച്ചാൽ അളവിൽ കൂടുതൽ വരും ഇനി നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ ഒത്തിരി നേരം തന്നെ 1 മിനിറ്റ് 2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്താൽ മതി ഇത് ഇപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അളവ് കൂടും അത് കാണിക്കുമ്പോഴാണ് ഞാൻ സെയിം 10 ഗ്രാം ഒഴിച്ച് കാണിക്കുന്നത് ഇവിടെ അപ്പോൾ നമുക്ക് ആദ്യം അടിച്ചെടുത്തതിനേക്കാൾ കൂടുതൽ അളവ് വന്നു അതുകൊണ്ട് നമ്മൾ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് ഓവർനൈറ്റ് ഫ്രീസറിൽ തന്നെ വെക്കണം ഇത് രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കണം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ എടുക്കുമ്പോൾ ഒരു നമുക്ക് സ്കൂപ്പിലൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒരു ഉരുളം തവിക്കാണ് എടുക്കുന്നത് നമുക്കിത് നന്നായിട്ട് ഷേപ്പ് തന്നെ കിട്ടുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ